വാർത്തകൾ വിശദമായി നോക്കാം. കെ ടു വി സി സിസാ തോമസിനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ തിരിച്ചടി. സർക്കാരിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്ന ആവശ്യം ട്രൈബ്യൂണൽ തള്ളി. അനുമതിയില്ലാതെ വി സി സ്ഥാനം ഏറ്റെടുത്തതിനെതിരെ സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയായിരുന്നു. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, എന്താണ് സിസയ്ക്കെതിരായ നടപടി, തിരിച്ചടി? ഫിജി സിസ തോമസിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സിസയുടെ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇതിനു മുന്നേ തന്നെ സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് സിസയ്ക്ക് നൽകിയിരുന്നു. അതായത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം 48 പ്രകാരം സർക്കാരിന് മുൻകൂർ അനുമതിയില്ലാതെ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു. സിസ തോമസ് എന്നാൽ അത്തരത്തിൽ അനുമതി വാങ്ങാതെയായിരുന്നു സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുത്തത്. ഇതിന്റെ പേരിലായിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിസ തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഹർജിയാണ് ഇപ്പോൾ തള്ളുകയുണ്ടായത്. ഇനി തുടർ നടപടി സർക്കാരിനെ സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ വന്ന വിധിയിൽ വേണ്ടി പറയുന്നത്. അതേസമയം തന്നെ തുടർ നടപടി സ്വീകരിക്കുന്ന അതേസമയം തന്നെ സിസ തോമസിന്റെ ഭാഗം കൂടി കേൾക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഈ ഒരു വിധിയിൽ പറയുന്നുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ചാൻസലറായ ഗവർണർ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക വി സി ആയി സിസ തോമസിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ തുടർ നടപടി വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സിസ തോമസ് അടുത്ത ദിവസം വിരമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സമയത്ത് സർക്കാർ ഏത് രീതിയിലുള്ള ഒരു നടപടി ആയിരിക്കും സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഫിജി ശരിയമ്മൾ. ഇടുക്കിയിലെ ചിന്നക്കനാൽ ശാന്തംപാറ